ഓം ശാന്തി. ഇന്നത്തെ ശിവബാബയുടെ ശ്രീമതം 4/11/2021. മധുരമായ കുട്ടികളെ, സംഘദോഷം വളരെ ദോഷം ചെയ്യും. ബാബ പറയാണ്, മോശമായ കൂട്ടുകെട്ട് അത് വളരെയധികം നമുക്ക് ദോഷം ചെയ്യും. അതിനാൽ സംഘദോഷത്തിൽ നിന്നും സ്വയത്തെ വളരെ വളരെ സംരക്ഷിക്കണം. മോശമായ കൂട്ടുകെട്ടിൽ നിന്നും നമ്മളെ വളരെ വളരെ സംരക്ഷിക്കണം, കെയർഫുള്ളായിരിക്കണം. അത് വളരെ മോശമാണ്. ചോദ്യം: 3 പ്രകാരത്തിലുള്ള കുട്ടിക്കാലം ഏതെല്ലാമാണ്? ഏത് കുട്ടിക്കാലത്തെ ഒരിക്കലും മറക്കരുത്. 3 പ്രകാരത്തിലുള്ള കുട്ടിക്കാലം ഏതാണ്? ഏത് കുട്ടിക്കാലത്തെ ഒരിക്കലും മറക്കരുത്? ഉത്തരം: ലൗകിക പിതാവിൻ്റെ അടുത്ത് ജന്മമെടുത്തതും ഒരു കുട്ടിക്കാലം ലഭിച്ചു. ലൗകിക മാതാപിതാവിൻ്റെ അടുത്ത് ജന്മമെടുത്തപ്പോൾ തന്നെ ഒരു കുട്ടിക്കാലം ലഭിച്ചു. ഗുരുവിൻ്റെ ശിഷ്യനായപ്പോൾ 2ാമത്തെ കുട്ടിക്കാലവും കിട്ടി. പിന്നെ ലൗകിക മാതാപിതാവിനെ ഉപേക്ഷിച്ച് അലൗകിക മാതാപിതാവിൻ്റെതായി മാറിയതാണ് 3ാമത്തെ കുട്ടിക്കാലം. ശിവബാബയുടെ കുട്ടിയായി മാറിയപ്പോൾ അത് 3ാമത്തെ കുട്ടിക്കാലമായി മാറി. അലൗകിക കുട്ടിക്കാലം അർത്ഥം ഈശ്വരൻ്റെ മടിത്തട്ടിൽ വന്നു ചേർന്നു. ഈശ്വരൻ്റെ കുട്ടിയായി അർത്ഥം മർജീവയായി. ഈ അലൗകിക കുട്ടിക്കാലത്തെ ഒരിക്കലും മറക്കരുത്. മർജീവ ജന്മം എടുത്തിരിക്കുകയാണ്. അതായത് പഴയ ലോകത്തിൽ നിന്നും പഴയ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ, എന്തൊക്കെ ചുറ്റുപാടുകളുണ്ടോ, അതിൽ നിന്നെല്ലാം നമ്മൾ മരിച്ച് പുതിയൊരു ജന്മം, ഈശ്വരൻ്റെ കുട്ടിയായി നമ്മൾ ജന്മമെടുത്തിരിക്കുകയാണ്. അപ്പം എല്ലാം ഫ്രഷായിരിക്കണം. ദൈവത്തിൻ്റെ കുട്ടികളായി മാറിയതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ആ തിരിച്ചറിവ് നമുക്ക് കിട്ടിയിരിക്കുകയാണല്ലോ. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കുട്ടികൾ തന്നെയാണ്, ഈശ്വരൻ്റെ സന്താനങ്ങളാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈശ്വരീയ സ്വഭാവമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈശ്വരൻ്റെ പാലനയിലായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. ബാബയെ കിട്ടിക്കഴിഞ്ഞാൽ ബാബയുടെ പാലന നമുക്ക് നിറയെ അനുഭവിക്കാനായി സാധിക്കും. പിന്നെ പിന്നെ പതുക്കെ വർഷങ്ങൾ എടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? പല പ്രതിസന്ധികൾ വരും, മായകൾ വരും, ലഹരിയെല്ലാം, ഈശ്വരീയ കുട്ടിക്കാലത്തിൻ്റെ ആ ലഹരിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഈശ്വരീയ കുട്ടിക്കാലത്തിൽ നമുക്ക് ബാബയിൽ നിന്ന് കിട്ടിയ ഹെൽപ്പ്, അല്ലെങ്കിൽ ബാബയുടെ ജീവിതത്തിലേക്ക് വന്ന സമയത്തുള്ള ലഹരി, അതൊരിക്കലും മറക്കരുത്. സദാസമയവും ആ കുട്ടിക്കാലത്തിൻ്റെ ലഹരിയോടുകൂടി ബ്രാഹ്മണ ജീവിതം മുന്നോട്ട് പോകണമെന്ന് ബാബ പറയണം. അഥവാ മറന്നാൽ വളരെ കരയേണ്ടി വരും. ലഹരി ഇല്ലാതായിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധികൾ നമ്മളെ ബാധിക്കും. കരയുക അർത്ഥം മായയുടെ അടിയേൽക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ ഈശ്വരീ കുട്ടിക്കാലത്തെ ഒരിക്കലും മറക്കരുതെന്ന് ബാബ പറയാണ്. ഗീതം: കുട്ടിക്കാലത്തിലെ ദിനങ്ങൾ ഒരിക്കലും മറക്കരുത്. ധാരണ: ഏതുപോലെയാണോ ബാബ ജ്ഞാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സാഗരനായിരിക്കുന്നത്, അതേപോലെ ബാബയ്ക്ക് സമാനം, ഒപ്പം മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. സർവർക്കും ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം നൽകണം. എല്ലാവർക്കും ആത്മജ്ഞാനം നൽകണം. പശ്ചാത്തപിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു കൂട്ടുകെട്ടിലേക്കും പോകരുത്. സംഘദോഷം വളരെ മോശമാണ്. അതിനാൽ തൻ്റെ സംരക്ഷണം ചെയ്യണം. മോശമായ കൂട്ടുകെട്ടിൽ നിന്നും അവനവനെ സംരക്ഷിക്കണം. ബാബയിൽ നിന്ന് സമ്പത്ത് നേടുന്നതിന് വേണ്ടി പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: ദിവ്യഗുണങ്ങളുടെ ആഹ്വാനത്തിലൂടെ അവഗുണങ്ങളെ സമാപ്തമാക്കുന്നവരായ ദിവ്യഗുണധാരിയായി ഭവിക്കട്ടെ. ദീപാവലിക്ക് ശ്രീലക്ഷ്മിയെ ആഹ്വാനം ചെയ്യുന്നത് പോലെ താങ്കൾ കുട്ടികൾ സ്വയത്തിൻ്റെ ദിവ്യഗുണങ്ങളുടെ ആഹ്വാനം ചെയ്യൂ. ദീപാവലിക്ക് ലക്ഷ്മിയെ ആഹ്വാനം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബാബ പറയാണ് നമ്മളും നമ്മുടെ ഉള്ളിലെ ദിവ്യമായ ഗുണങ്ങളെ ആഹ്വാനം ചെയ്യണം, ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. കാരണം നമ്മളെല്ലാവരുടെ ഉള്ളിലും ദിവ്യമായ ഗുണങ്ങളും ശക്തികളും കിടക്കുന്നുണ്ട്. അതിനെ പുറത്തെടുക്കണം. എങ്കിൽ അവഗുണങ്ങൾ ആഹൂതിയുടെ രൂപത്തിൽ ഇല്ലാതാകും. അവഗുണങ്ങളെല്ലാം ആഹൂതി ചെയ്യപ്പെടും. പിന്നെ പുതിയ സംസ്കാരങ്ങളാകുന്ന പുതിയ വസ്ത്രം ധരിക്കും. ഇപ്പോൾ പഴയ വസ്ത്രത്തോട് അല്പം പോലും ഇഷ്ടം തോന്നരുത്. സത്യയുഗത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, എല്ലാവരും ദിവ്യ ഗുണധാരി ദേവതകളായി കഴിഞ്ഞാൽ, സത്യയുഗത്തിൽ പോയി കഴിഞ്ഞാൽ ശരീരമാകുന്ന വസ്ത്രം പുതിയത് ലഭിക്കും. അതുകൊണ്ട് ഈ പഴയ ശരീരമാകുന്ന വസ്ത്രത്തിനോട് അല്പം പോലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകരുത്. ബലഹീനതകൾ, കുറവുകൾ, ദുർബലത, കോമളത, ഇവ എന്തൊക്കെ അവശേഷിച്ചിട്ടുണ്ടോ ആ എല്ലാ പഴയ കണക്കുകളും ഇപ്പോൾ മുതൽ സദാകാലത്തേക്ക് സമാപ്തമാക്കും. എല്ലാ പഴയ കണക്കുകളും ഇപ്പോൾ മുതൽ സദാകാലത്തേക്ക് സമാപ്തമാക്കും. അപ്പോൾ ദിവ്യ ഗുണധാരിയാകാം. ദുർബല സംസ്കാരങ്ങളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ദിവ്യ ഗുണധാരിയാകും. ഇതെല്ലാം പഴയ കണക്കുകളാണ്. മാത്രമല്ല, ഭാവിയിൽ കിരീടധാരിയാകുകയും ചെയ്യും. അതിൻ്റെ ഓർമ്മ ചിഹ്നം തന്നെയാണ് ഈ ദീപാവലി. സ്ലോഗൻ: സരളമായ ഓർമ്മയ്ക്ക് വേണ്ടി സരളതയുടെ ഗുണം ധാരണ ചെയ്യൂ, സംസ്കാരങ്ങളെ സരളമാക്കൂ. സരളമായ ഓർമ്മയ്ക്ക് വേണ്ടി സരളതയുടെ ഗുണം ധാരണ ചെയ്യൂ, സംസ്കാരങ്ങളെ സരളമാക്കൂ. ഓം ശാന്തി.